നമ്മൾ രാവിലെ വരുന്നു, പെയിന്റ് പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നു. പക്ഷെ പെയിന്റ് പാത്രങ്ങൾ എടുത്തു വെക്കാൻ തന്നെ 2-3 മണിക്കൂർ എടുക്കണം. അതെന്തിനാ മലയാളി? കാരണം അത്ര മണിക്കൂറുകൂടെ നമുക്ക് പെയിന്റ് പാത്രം ഇങ്ങനെ വിറക്കി എടുത്ത് നടന്ന് സമയം കളയാം. ഓ, സമയം കളയാൻ, മനസ്സിലായോ? ബക്കറ്റ് എടുത്തു വെക്കുന്ന ഒരു പണിയല്ലേ മലയാളി, എന്തുവാടാ ഒരു കൂലി തരുന്നല്ലേ, അതെങ്കിലും ചെയ്യണ്ടേ? ശരി മലയാളി. അതിനുശേഷം പെയിന്റ് എടുത്ത് കലക്കാൻ തുടങ്ങണം. കലക്കി 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 ഒരു 10-30-40 മിനിറ്റ് കളയണം. കലക്കണോ? നമ്മൾ ഇരുന്നല്ലടാ കലക്കുന്നേ, നമ്മുടെ കൈ മാത്രമല്ലേ കലങ്ങുന്നുള്ളൂ. നമ്മളപ്പൊരു ഇരിക്കുകയാണ്, നമ്മളെ സുഖിക്കുകയാണ്. ഓ, കൈ മാത്രമേ കലങ്ങുന്നുള്ളല്ലേ. കൂലി തരുന്നല്ലേടാ, കലക്കുമെങ്കിലും ചെയ്യണ്ടാവും. എങ്കിൽ കലക്കാം. എടാ, അങ്ങനെ കലക്കിയതിന് ശേഷം നമ്മൾ ഈ പെയിന്റ് ബക്കറ്റ് ഒക്കെ എടുത്ത് റൂമിൽ പോകണം. റൂമിൽ പോയിരിക്കുമ്പോഴത്തേന് ഉച്ചയാവും. ഓ, ഉച്ചയായി. ഉച്ചയാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? പെയിന്റ് അടിക്കണം, പെയിന്റ് അടിക്കണം. പെയിന്റ് അടിക്കാതെ നമുക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. പെയിന്റ് അടിക്കല്ല, കഴിക്കാൻ പോണം. അത് ശരിയാ, കഴിച്ചില്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മള് കഴിക്കാൻ പോകുന്നു. കഴിക്കാനായിട്ട് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും എടുക്കണം. നന്നായിട്ട് കഴിക്കണ്ട, എന്നാലേ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് കഴിക്കണം. നമ്മള് ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അതിനുശേഷം നമ്മൾ പണിക്ക് കയറണം. അത് ശരിയാ, നമുക്ക് കൂലി തരുന്നല്ലേ, അപ്പൊ നമ്മള് പണിയെടുക്കണം. നമ്മൾ ഇച്ചിരി പണിയെങ്കിലും എടുക്കണം, കാരണം നമുക്ക് പൈസ തരുന്നില്ലടാ. മോശമല്ലേ പണിയെടുക്കാതിരിക്കുന്നത്? അപ്പൊ നമ്മള് പണിയെടുക്കണം. ഒരു വിത്തി ഒരു കോട്ട് അടിച്ച് തീർക്കണം, മനസ്സിലായോ? അപ്പോഴത്തേനി മുതലാളി വന്ന് നോക്കും, വിത്തി എങ്ങനെയുണ്ടാ, ഇത്ര ആയുള്ളോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് പെയിന്റിങ്ങിന്റെ ടെക്നിക്കൽ വേർഡ്സ് പറയണം. ടെക്നിക്കൽ വേർഡ്സ്? ഒരു കോട്ട്, രണ്ട് കോട്ട്, കോട്ടും സൂട്ട്, അറിയാം അറിയാം, അതെനിക്ക് അറിയാം മുതലാളി. എടാ സുഖവാ. അപ്പൊ ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്. ഇന്ന് തീരണ്ട പണി നാളെയും മറ്റന്നാളുമായിട്ട് തീർക്കണം, പറ്റുമെങ്കിൽ തീർക്കാതിരിക്കണം അല്ലേ. ആ ഐഡിയ കൊള്ളാം. പ്ലാൻ വർക്കാവോ മുതലാളി? ഇത് ഏക്കുന്ന പ്ലാനാണ്, ഏറ്റിട്ടുണ്ടായിട്ടല്ലേ ഞാൻ ഈ പറയുന്നേ. വർക്ക് ആയതാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ ബക്കറ്റ് എടുത്തു വെക്കാം. എടുത്തു വെച്ചോ. ഞാനോ? വേഗം ആവട്ടെ, എടുക്കാം മുതലാളി. അപ്പൊ തുടങ്ങുമല്ലേ? പണിയെടുക്കാതെ ജീവിക്കാനും പറ്റത്തില്ല. നമ്മുടെ പണി ഏക്കുന്നുണ്ട്. ഞാൻ അപ്പളേ പറഞ്ഞില്ലടാ ഇത് ഏക്കുമെന്ന്. ഇതിനാണ് പറയുന്നത് കൂലി ഹേസ്റ്റ്. പണിയും എടുക്കണ്ട, ചുമ്മാ 1 ദിവസം കൊണ്ട് തീരേണ്ട പണി 3 ദിവസമാക്കി 3 ദിവസത്തെ കൂലി മേടിക്കുന്നതിനാണ് കൂലി ഹേസ്റ്റ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, ഏറ്റില്ലടാ. പണിയെടുക്കുന്നത് ഇന്ന് തീരത്തില്ല. ഇന്നേരെ തീരും സാറേ. ആ, 2 കോട്ടൂടെ ഇന്നലെ തീർത്തോണം പുതിയ പയ്യനെ. അതാ സ്ലോ, പണിയെടുക്കാൻ നോക്കട്ടെ. ഏറ്റിട്ടുണ്ടായിട്ടല്ലേ ഞാൻ ഈ പറയുന്നേ. വർക്ക് ആയതാണെങ്കിൽ ഓക്കേ.